ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ട് റെസിപ്പിയുമായിട്ടാണ്. വെർമിസെല്ലി ലോക്കും റോൾസ്, ക്രീമോ മിൽക്ക് മെയ്ഡോ വിപ്പിംഗ് ക്രീമോ ഒന്നും ചേർക്കാതെ പാലും സേമിയ എല്ലാം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. 150 ഗ്രാമിൻ്റെ ഒരു പാക്ക് സേമിയയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കനമില്ലാത്ത സേമിയയാണ്, അത് കൈ വെച്ചൊന്ന് പൊടിച്ചെടുത്തതാണിത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഈ സേമിയ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നെയ്യ് അല്ലെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സേമിയ ഫ്രൈ ആയി കിട്ടും. സേമിയ നല്ലോണം മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി, 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ട്രേ ആണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെയോ സെറാമിക്കിൻ്റെയോ ട്രേ ആണെങ്കിൽ ബട്ടർ പേപ്പർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സേമിയയുടെ ഏകദേശം ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കണം. സേമിയ പകുതിയിലും കുറച്ചധികം ഇട്ട് കൊടുക്കാം. താഴത്തെ ലെയറാണ് മുകളിലത്തേതിനേക്കാളും ഒന്നും കൂടെ കൂടുതൽ വേണ്ടത്. ഇനി അതൊരു സ്പൂണ് വെച്ചിട്ട് നല്ലോണം പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് മൈദപ്പൊടി, 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 4 കപ്പ് പാല്, 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കണം. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ കട്ട പിടിക്കും. ഇപ്പോൾ ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലോണം കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു മിക്സ് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സേമിയയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാലിൻ്റെ മിക്സ് ആവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് അവിടേക്ക് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സേമിയയും കൂടെ വിതറി കൊടുക്കണം. ഇപ്പോൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. മിനിമം 6 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഇത് റോൾ ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. തലേന്ന് രാത്രി ഉണ്ടാക്കി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചതാണിത്. ഇതിപ്പോൾ രാവിലെ എടുത്തതാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പരന്ന സ്പൂണോ അതല്ലെങ്കിൽ നമ്മൾ പത്തിരിയോ അപ്പോൾ എല്ലാം ചൂടാൻ ഉപയോഗിക്കുന്ന ചട്ടകം എടുത്താലും മതി. അത് വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഉള്ളിലുള്ളത് സോഫ്റ്റ് ആയത് കാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ കഴിയും. ഈ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ ഹാഫ് ആക്കിയിട്ട് മുറിച്ചാലും ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അല്ലാതെ തന്നെ കട്ട് ചെയ്തിട്ടും നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.